ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത്? ആ, മാളവികയുടെ സ്കൂളിലെ കുട്ടികൾ പഠനോത്സവത്തിൽ അവതരിപ്പിച്ച ചില ഗണിത വിശേഷങ്ങളായിരുന്നു അല്ലേ? ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് ഗണിത വിശേഷങ്ങളിലേക്ക് പോയാലോ? നോക്കൂ, ഇവിടെ മൂന്ന് സംഖ്യകൾ എഴുതിയിട്ടില്ലേ? ഈ സംഖ്യകൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് വായിക്കൂ. അതെ, 40, 25, 15. ഈ സംഖ്യകൾ തമ്മിൽ എന്തൊക്കെ പരസ്പര ബന്ധമാണുള്ളതെന്ന് നിങ്ങൾക്ക് പറയാമോ? എന്തൊക്കെ ബന്ധമാണുള്ളത്? ആ, ഈ മൂന്ന് സംഖ്യകളും 5 ഗുണിതങ്ങളാണ്. ശരി, മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ്? ആ, വെരി ഗുഡ്. 25 ഉം 15 ഉം കൂട്ടിയാൽ 40 കിട്ടും. അവിടെ നീരദ് എന്തോ പറയുന്നുണ്ടല്ലോ, എന്താണ്? ആ, വെരി ഗുഡ്. 40ൽ നിന്ന് 25 കുറച്ചാൽ 15 കിട്ടും. അതെ, അനാമിക പറഞ്ഞതും ശരിയാണ്. 40ൽ നിന്ന് 15 കുറച്ചാൽ 25 കിട്ടും. അങ്ങനെയാണെങ്കിൽ ദാ ഈ സംഖ്യകൾ നിങ്ങളൊന്ന് നോക്കൂ. ഏതൊക്കെയാണ് സംഖ്യകൾ? അതെ, 200ഉം 300ഉം 500ഉം. ഈ സംഖ്യകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തൊക്കെയാണ്? വെരി ഗുഡ്. 200ഉം 300ഉം കൂട്ടിയാൽ 500 കിട്ടും. പിന്നെ 500ൽ നിന്ന് 200 കുറച്ചാൽ 300 കിട്ടും. ശരി, പിന്നെയോ? 500ൽ നിന്ന് 300 കുറച്ചാൽ 200 കിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളിതാ ഈ ക്രിയ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ഏത് ക്രിയയാണ് ശരിയെന്ന് കുറച്ച് നോക്കാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഏത് ക്രിയയാണ് ശരി? അതെ, 2 ക്രിയയാണ് ശരി. എങ്ങനെയാണ് കുറച്ച് നോക്കാതെ 2 ക്രിയയാണ് ശരിയെന്ന് നിങ്ങൾ പറഞ്ഞത്? എങ്ങനെയാണ്? 800ഉം 700ഉം കൂട്ടിയാൽ 1500. അപ്പോ 1500ൽ നിന്ന് 700 കുറച്ചാൽ 800 എന്ന് നോക്കുന്നതിന് പകരം ഉത്തരവും കുറച്ച സംഖ്യയും കൂട്ടിയാൽ കുറയ്ക്കപ്പെടുന്ന സംഖ്യ കിട്ടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കിയത്. അപ്പോ നമ്മൾ ചെയ്യുന്ന വ്യവകലന ക്രിയകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ഉത്തരവും കുറയ്ക്കുന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കുറയ്ക്കപ്പെടുന്ന സംഖ്യ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലേ? ശരി, എങ്കിൽ നമുക്ക് മാളവികയുടെ കൂട്ടുകാരിയായ ജ്യോതിക അവതരിപ്പിച്ച ഗണിത പസിൽ ഒന്ന് പരിചയപ്പെട്ടാലോ? ഹായ് കൂട്ടുകാരെ, ഇതാ നിങ്ങൾ ഈ സുന്ദരി കുടുംബത്തെ കണ്ടില്ലേ? പാവം, ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അറിയണ്ടേ? വിശന്നു വളഞ്ഞ സുന്ദരി പൂമ്പാറ്റ എത്തിയത് ദുഷ്ടനായ കിങ്കരൻ രാക്ഷസന്റെ പൂന്തോട്ടത്തിലാണ്. ദാ നോക്കൂ, പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. പൂക്കളിൽ സുന്ദരിക്ക് മതിയാവോളം കുടിക്കാനുള്ള തേനും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഏതോ ഒരു പൂവിൽ നിന്നും തേൻ കുടിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന കിങ്കരൻ വിവരമറിയുകയും സുന്ദരിയെ പിടികൂടുകയും ചെയ്യും. ആ പൂവ് ഏതെന്ന് കണ്ടെത്താനാവാതെ വിഷമിച്ചിരിക്കുകയാണ് സുന്ദരി. ആ പൂവ് കണ്ടെത്താൻ ഒരു സൂത്രമുണ്ട് കേട്ടോ. പൂന്തോട്ടത്തിന് നടുവിലായി 4 സംഖ്യകൾ കൊടുത്തത് കാണുന്നില്ലേ? ഈ സംഖ്യകളുടെ വ്യത്യാസമായി വരാത്ത സംഖ്യ ഒരു പൂവിലുണ്ട്. ആ പൂവിൽ നിന്നും തേൻ കുടിച്ചാൽ മാത്രമേ കിങ്കരൻ അറിയൂ. ആ പൂവ് ഏതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് സഹായിച്ചാലോ? ജ്യോതിക അവതരിപ്പിച്ച പസിൽ എല്ലാവരും കേട്ടല്ലോ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെ,
നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമായി വരാത്ത സംഖ്യ ഏത് പൂവിലാണെന്ന് കണ്ടെത്താൻ സുന്ദരിയെ സഹായിക്കണം. നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമായി വരാത്ത സംഖ്യ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിന് നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസം കണ്ടെത്തിയാൽ മതി. ശരി, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഖ്യകളുടെ വ്യത്യാസമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? അതെ, 4599 5000 തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. പിന്നെ 4599 2866 തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. പിന്നെ 4599 545 തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. ഇനിയുണ്ടോ? ഇനിയുമുണ്ടല്ലേ. 5000 2866 തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. അതേപോലെ 5000 545 തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. പിന്നെ അതെ, 2866 545 തമ്മിലുള്ള വ്യത്യാസവും കണ്ടെത്തണം. ഇങ്ങനെ വ്യത്യാസം കണ്ടെത്തുന്നതിന് പകരം മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? ഈ പൂക്കളിലുള്ള സംഖ്യകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ദാ ഈ പൂവിലുള്ള സംഖ്യ ഏതാണ്? അതെ, 4054. നോക്കൂ, ഇതിൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? 4. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 4 വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? അതെ, 4599 നിന്ന് 545 കുറച്ചാൽ ഒന്നുകളുടെ സ്ഥാനത്ത് 4 വരും. മറ്റേതെങ്കിലും സാധ്യതയുണ്ടോ? വെരി ഗുഡ്. 5000 നിന്ന് 2866 കുറച്ചാലും ഒന്നുകളുടെ സ്ഥാനത്ത് 4 വരും. നോക്കൂ, 5000 നിന്ന് 2866 കുറച്ചാൽ 4054 കിട്ടാൻ സാധ്യതയുണ്ടോ? 5000 നിന്ന് 2000 കുറച്ചാൽ എത്രയാണ്? അതെ, 3000. അങ്ങനെയാണെങ്കിൽ 5000 നിന്ന് 2866 കുറച്ചാൽ 3000 താഴെയുള്ള ഒരു സംഖ്യയല്ലേ ഉത്തരമായി വരിക? ആണ്. അപ്പോൾ 5000 നിന്ന് 2866 കുറച്ചാൽ 4054 ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ 4599 നിന്ന് 545 കുറച്ചാൽ 4054 കിട്ടാൻ സാധ്യതയുണ്ടോ? നോക്കൂ, 4599 നിന്ന് 545 കുറച്ചാൽ ഉത്തരം 4000 വലിയ സംഖ്യയായിരിക്കും. ശരിയല്ലേ? അത് 4054 എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 4599 നിന്ന് 500 കുറച്ചാൽ എത്രയാണ്? അതെ, 4099. 4099 നിന്ന് 45 കുറച്ചാലോ? 4054. അപ്പോൾ 4599 നിന്ന് 545 കുറച്ചാൽ 4054 കിട്ടും. അപ്പോൾ 4054 എന്ന സംഖ്യ ഇവിടെ നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമായി വരുന്ന സംഖ്യയാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 4 വരുന്ന മറ്റൊരു ജോഡി സംഖ്യയാണ് 5000 2866. ഇവിടെ നമ്മുടെ പൂക്കളിൽ ഒന്നുകളുടെ സ്ഥാനത്ത് 4 വരുന്ന ഒരു സംഖ്യ കൂടിയുണ്ടല്ലോ, ഏതാണ്? അതെ, 2134. 5000 നിന്ന് 2866 കുറച്ചാൽ 2134 കിട്ടുമോ? 5000 നിന്ന് 2866 കുറച്ചാൽ 3000 താഴെയുള്ള ഒരു സംഖ്യ ആയിരിക്കും ഉത്തരമെന്ന് നമുക്കറിയാം. അത് 2134 എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. അപ്പോൾ നമുക്ക് 5000 നിന്ന് 2866 കുറയ്ക്കണം. ഇവിടെ 5000 ഒന്നുകളുടെയും പത്തുകളുടെയും നൂറുകളുടെയും സ്ഥാനത്ത് സംഖ്യകളുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് 6 ഒന്നുകളും 6 പത്തുകളും 8 നൂറുകളും കുറയ്ക്കണ്ടേ? വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5000 നിന്ന് 1000 നമ്മൾ നൂറുകളാക്കി ഇവിടെയുള്ള നൂറുകളോട് ചേർക്കും.
അഞ്ചായിരങ്ങളിൽ നിന്ന് ഒരായിരത്തിനെ നൂറുകളാക്കിയാൽ എത്ര നൂറുകളാണ് ഉണ്ടാവുക? അതെ, 10 നൂറുകൾ. ഇവിടെ എത്ര ആയിരങ്ങളാണ് ബാക്കി ഉണ്ടാവുക? 4 ആയിരങ്ങളാണ് ബാക്കി ഉണ്ടാവുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? 10 നൂറുകളിൽ നിന്ന് 1 നൂറിനെ നമ്മൾ 10 കളാക്കി ഇവിടെയുള്ള 10 കളോട് ചേർക്കും. 1 നൂറിനെ 10 കളാക്കിയാൽ എത്ര 10 കളാണ് ഉണ്ടാവുക? അതെ, 10 10 കൾ. ഇവിടെ എത്ര 100കളാണ് ബാക്കി ഉണ്ടാവുക? അതെ, 9 നൂറുകളാണ് ബാക്കി ഉണ്ടാവുക. ശരി, ഇപ്പോൾ 100കളുടെ സ്ഥാനത്തും 10കളുടെ സ്ഥാനത്തും സംഖ്യകളായല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? 10 10 കളിൽ നിന്ന് 1 10നെ നമ്മൾ 1കളാക്കി ഇവിടെയുള്ള 1കളോട് ചേർക്കണം. 10 10 കളിൽ നിന്ന് 1 10നെ 1കളാക്കിയാൽ ആകെ എത്ര 1കളുണ്ടാവും? അതെ, 10 1കൾ. എത്ര 10കളാണ് ബാക്കി ഉണ്ടാവുക? അതെ, 9 10 കളാണ് ബാക്കി ഉണ്ടാവുക. ശരി, ഇനി നമുക്ക് കുറച്ച് നോക്കാമല്ലോ. 10 1കളിൽ നിന്ന് 6 1കൾ കുറച്ചാൽ എത്രയാണ്? അതെ, 4 1കൾ. നോക്കൂ, 9 10കളിൽ നിന്ന് 6 10കൾ കുറച്ചാൽ എത്രയാണ്? അതെ, 3 10കൾ. ഇനി 100കൾ നോക്കൂ, 9 100കളിൽ നിന്ന് 8 100കൾ കുറച്ചാൽ എത്രയാണ്? അതെ, 1 100. ഇനി 4 ആയിരങ്ങളിൽ നിന്ന് 2 ആയിരങ്ങൾ കുറച്ചാലോ? അതെ, 2 1000. അപ്പോൾ 5000-ൽ നിന്ന് 2866 കുറച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 2134. 2134. അപ്പോൾ 2134 രണ്ട് സംഖ്യകളുടെ വ്യത്യാസമായി വരുന്ന സംഖ്യയാണ്. ഇനി നമുക്ക് 401 പരിശോധിച്ചാലോ. 401-ൽ 1കളുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? അതെ, 1. ഇനി നടുക്കുള്ള സംഖ്യകൾ പരിശോധിക്കൂ. ഇവിടെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് 1കളുടെ സ്ഥാനത്ത് 1 വരാൻ സാധ്യതയുള്ളത്? 5000-ൽ നിന്ന് 4599 കുറച്ചാൽ 1കളുടെ സ്ഥാനത്ത് 1 വരും. പിന്നെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ? ഏതാണ്? വെരി ഗുഡ്. 2866-ൽ നിന്ന് 545 കുറച്ചാലും 1കളുടെ സ്ഥാനത്ത് 1 വരും. ഇനി നോക്കൂ, 2866-ൽ നിന്ന് 545 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 2000-നേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? 2000-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ 2866-ൽ നിന്ന് 545 കുറച്ചാൽ ഉത്തരം 401 കിട്ടില്ല. ഇനി 5000-ൽ നിന്ന് 4599 കുറച്ചാൽ 401 കിട്ടുമോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. 4599-നോട് എത്ര കൂട്ടിയാലാണ് 5000 കിട്ടുക? 4599-നോട് എത്ര കൂട്ടിയാലാണ് 4600 കിട്ടുക? അതെ, 1 കൂട്ടിയാൽ. 4600-നോട് എത്ര കൂട്ടിയാലാണ് 5000 കിട്ടുക? 400 കൂട്ടിയാൽ. അപ്പോൾ 4599-ൽ നിന്ന് 5000-ലെത്താൻ നമ്മൾ ആകെ എത്ര കൂട്ടി? അതെ, 401 കൂട്ടി. അപ്പോൾ 5000-ൽ നിന്ന് 4599 കുറച്ചാൽ 401. അപ്പോൾ 401-ഉം ഈ നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമായി വരുന്ന സംഖ്യയാണ്. 401 കൂടാതെ 1കളുടെ സ്ഥാനത്ത് 1 വരുന്ന മറ്റൊരു സംഖ്യ ഏതാണ്? അതെ, 2321. ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 1കളുടെ സ്ഥാനത്ത് 1 വരുന്ന മറ്റൊരു ജോഡി സംഖ്യകളും കൂടി ഉണ്ടല്ലോ. അതേതാണ്? അതെ, 2866-ൽ നിന്ന് 545 കുറച്ചാൽ 1കളുടെ സ്ഥാനത്ത് 1 ആണ് കിട്ടുക. 2866-ൽ നിന്ന്
545 കുറച്ചാൽ 2321 എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 2866 നിന്ന് 545 കുറച്ചാൽ 2321 കിട്ടുമെങ്കിൽ 2321 545 കൂട്ടിയാൽ 2866 കിട്ടണ്ടേ? 1ഉം 5ഉം കൂട്ടിയാൽ എത്രയാണ്? അതെ, 6. 2ഉം 4ഉം കൂട്ടിയാലോ? 6. ഇനി 100കളുടെ സ്ഥാനം നോക്കൂ. 3ഉം 5ഉം കൂട്ടിയാൽ എത്രയാണ്? 8. ഇവിടെയും 8 തന്നെയാണല്ലോ. ആണ്. ഇനി 1000കളുടെ സ്ഥാനത്ത് കൂട്ടാൻ ഇവിടെ സംഖ്യകളുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 2000കളെ അതേപോലെ എഴുതാം. അപ്പോൾ 2321 545 കൂട്ടിയാൽ 2866. അപ്പോൾ 2866 നിന്ന് 545 കുറച്ചാൽ എത്രയാണ്? അതെ, 2321. അപ്പോൾ 2321 നമ്മുടെ നടുക്കുള്ള സംഖ്യകളുടെ വ്യത്യാസമായി വരുന്ന സംഖ്യയാണ്. ഇനി നമുക്ക് അടുത്ത സംഖ്യയായ 4455 പരിശോധിച്ചാലോ. 4455 ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? 5. ഇവിടെ നടുക്കുള്ള സംഖ്യകൾ നോക്കൂ. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 5 വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? അതെ, 5000ൽ നിന്ന് 545 കുറച്ചാൽ ഒന്നുകളുടെ സ്ഥാനത്ത് 5 വരും. മറ്റേതെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളിതാ ഇവിടെ ഉത്തരം നോക്കൂ. ഇവിടെ രണ്ട് സംഖ്യകളിൽ ഒന്നുകളുടെ സ്ഥാനത്ത് 5 കാണുന്നുണ്ടല്ലോ. 4455 2815 ഒന്നുകളുടെ സ്ഥാനത്ത് 5. അപ്പോൾ 5000ൽ നിന്ന് 545 കുറച്ചാൽ 4455 അതോ 2815 എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 5000ൽ നിന്ന് 545 കുറച്ചാൽ ഉത്തരം 4000നേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? 5000ൽ നിന്ന് 545 കുറച്ചാൽ ഉത്തരം 4000നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5000ൽ നിന്ന് 545 കുറച്ചാൽ 4455 എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 545 എത്ര കൂട്ടിയാലാണ് 600 കിട്ടുക? അതെ, 55. 600 എത്ര കൂട്ടിയാലാണ് 1000 കിട്ടുക? 400. 1000 എത്ര കൂട്ടിയാലാണ് 5000 കിട്ടുക? അതെ, 4000 കൂട്ടിയാലാണ് 5000 കിട്ടുക. അപ്പോൾ 545 നിന്ന് 5000ത്തിലെത്താൻ നമ്മൾ ആകെ എത്ര കൂട്ടി? 55, 400, 4000 ആകെ 4455 കൂട്ടി. അപ്പോൾ നോക്കൂ, 5000ൽ നിന്ന് 545 കുറച്ചാൽ എത്രയാണ്? അതെ, 4455. ഇപ്പോൾ നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമല്ലാത്ത സംഖ്യയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവൂല്ലേ? നോക്കൂ, 5000ൽ നിന്ന് 545 കുറയ്ക്കുമ്പോൾ മാത്രമേ ഒന്നുകളുടെ സ്ഥാനത്ത് 5 വരുന്നുള്ളൂ. 5000ൽ നിന്ന് 545 കുറച്ചാൽ 4455 നമുക്കറിയാം. അപ്പോൾ ഏതായിരിക്കും നടുവിലുള്ള സംഖ്യകളുടെ വ്യത്യാസമല്ലാത്ത സംഖ്യ? അതെ, 2815. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 1733 ഇവിടെ നടുവിലുള്ള സംഖ്യകളുടെ ഉത്തരമാണോ എന്ന് പരിശോധിക്കണം. 1733 ഒന്നുകളുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? അതെ, 3. ഇനി നടുവിലുള്ള സംഖ്യകൾ നോക്കൂ. ഇവിടെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് ഒന്നുകളുടെ സ്ഥാനത്ത് 3 വരാൻ സാധ്യതയുള്ളത്? 4599 നിന്ന് 2866 കുറയ്ക്കുമ്പോൾ മാത്രമേ ഒന്നുകളുടെ സ്ഥാനത്ത് 3 വരൂ. അപ്പോൾ 4599 നിന്ന് 2866 കുറച്ചാൽ
1733 ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? അപ്പോൾ നമുക്ക് 4599 നിന്ന് 2866 കുറച്ച് നോക്കിയാലോ? ഇവിടെ ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാണ്? അതെ, 9. 9 ഒന്നുകളിൽ നിന്ന് എത്ര ഒന്നുകളാണ് കുറയ്ക്കേണ്ടത്? 6 ഒന്നുകൾ കുറയ്ക്കണം. 9 ഒന്നുകളിൽ നിന്ന് 6 ഒന്നുകൾ കുറച്ചാൽ എത്രയാണ്? അതെ, 3 ഒന്നുകൾ. ശരി, ഇനി പത്തുകൾ നോക്കൂ. ഇവിടെ എത്ര പത്തുകളാണുള്ളത്? 9 പത്തുകൾ. 9 പത്തുകളിൽ നിന്ന് 6 പത്തുകൾ എടുത്തു മാറ്റിയാൽ എത്രയാണ്? അതെ, 3 പത്തുകൾ. ഇനി നൂറുകൾ നോക്കൂ. ഇവിടെ എത്ര നൂറുകളാണുള്ളത്? 5 നൂറുകൾ. 5 നൂറുകളിൽ നിന്ന് എത്ര നൂറുകളാണ് നമുക്ക് എടുത്തു മാറ്റേണ്ടത്? 8 നൂറുകൾ എടുത്തു മാറ്റണം. 5 നൂറുകളിൽ നിന്ന് 8 നൂറുകൾ എടുത്തു മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? 4000 നിന്ന് 1000 നൂറുകളാക്കി ഇവിടെയുള്ള 5 നൂറുകളോട് ചേർക്കും. അപ്പോൾ 1000 നൂറുകളാക്കിയാൽ 10 നൂറുകൾ. 10 നൂറുകളും ഇവിടെയുള്ള 5 നൂറുകളും കൂടി ചേർന്നാൽ 15 നൂറുകൾ. 15 നൂറുകളിൽ നിന്ന് 8 നൂറുകൾ കുറച്ചാൽ എത്രയാണ്? വെരി ഗുഡ്, 7 നൂറുകൾ. ഇവിടെ എത്ര 1000 ബാക്കിയുള്ളത്? 3000 ബാക്കിയുള്ളത്. 3000 നിന്ന് 2000 കുറച്ചാലോ? അതെ, 1000. അപ്പോൾ 4599 നിന്ന് 2866 കുറച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? യെസ്, 1733. അപ്പോൾ 1733 നടുവിലുള്ള സംഖ്യകളുടെ ഉത്തരമായി വരുന്ന സംഖ്യയാണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഏത് സംഖ്യയാണ് നടുവിലുള്ള സംഖ്യകളുടെ ഉത്തരമായി വരാത്തത്. അതെ, 2815. നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് ജ്യോതികയോടൊന്ന് ചോദിച്ചാലോ? അപ്പോൾ ജ്യോതിക, ഞങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ? ശരിയാണ് ടീച്ചർ, കൺഗ്രാറ്റുലേഷൻസ് കൂട്ടുകാരെ. മക്കളെ, കൂടുതലും കുറവും എന്ന ഈ അധ്യായത്തിൽ വ്യവകലന ക്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം കാണാനുള്ള വ്യത്യസ്ത രീതികൾ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത വ്യവകലന ക്രിയ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗവും നമുക്ക് മനസ്സിലായി. കൂടാതെ മനഗണിതത്തിനും ഈ അധ്യായത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ വ്യവകലന ക്രിയകളും പേപ്പറിൽ എഴുതി കുറയ്ക്കാൻ ശ്രമിക്കാതെ കഴിയുന്നത്ര മനസ്സിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗണിതം രസകരവും എളുപ്പവുമായി മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അധ്യാപകർ നൽകുന്ന ഗണിത പ്രവർത്തനങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുകയും അനുയോജ്യമായ ക്രിയകൾ തിരഞ്ഞെടുത്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ കൂടുതൽ ഗണിത വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം.